ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇസു മാത്ത് അക്കാദമി. ഇസു മാത്ത് അക്കാദമിയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഉച്ചയ്ക്ക് നടന്ന കമ്പനി ബോർഡ് എക്സാമിലെ മാത്സ് ആൻഡ് റീസണിംഗ് ഭാഗിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണിത്. അപ്പോൾ 20 മാത്സ് ആൻഡ് റീസണിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റാണെന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ എക്സാം കമ്പാരറ്റീവ്ലി ഈസി ആയിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കട്ട് ഓഫ് കൂടിയായിരിക്കും, എന്നാലും എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. എക്സാം എഴുതിയ പലരും വാട്സാപ്പിലൂടെയും ടെലിഗ്രാമിലൂടെയൊക്കെ നന്ദി അറിയിച്ചിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ടീച്ചിങ് എന്ന പ്രൊഫഷൻ്റെ തന്നെ നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. നമ്മൾ പലരും നമ്മളോട് നന്ദി ഉണ്ടെന്ന് വളരെ സന്തോഷത്തോടെ പറയുമ്പോൾ നമുക്ക് മനസ്സിന് അറിയുന്ന ഒരു ഫീലിംഗ് വരും. അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേ പേര് മെസ്സേജ് അയച്ചു, അതിൽ വളരെ താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ മാക്സിമം കവർ ചെയ്ത ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇന്ന് വന്നിട്ടുള്ളൂ. അതിൽ നിന്ന് അപ്പുറത്തുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അൺ അക്കാദമിയിലും യൂട്യൂബിലും ഞാൻ എടുത്ത ക്ലാസ്സുകളിൽ ഏകദേശം ഇന്ന് വന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ദ ആവറേജ് ഓഫ് 14, 11, 8, എക്സ് 19 ഈസ് 13. ഈ അഞ്ച് നമ്പേഴ്സിൻ്റെ ആവറേജ് 13 ആണെന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അഞ്ച് വാല്യൂസിൻ്റെ ആവറേജ് 13 ആണെങ്കിൽ അവരുടെ ടോട്ടൽ സം എത്ര ആയിരിക്കും? സം ഈസ് ഈക്വൽ ടു 5 × 13, 65 ആവും. അപ്പോൾ ഈ ബാക്കിയുള്ള നമ്പേഴ്സിൻ്റെ സം എടുത്തിട്ട് ഇനി 65 ആവാൻ എത്ര വേണമെന്ന് നോക്കിയാൽ മതി. നമുക്കിത് കൂട്ടി നോക്കാം. 14, 25, 33, 33, 19, 52 എത്തി. ഇനി അപ്പോൾ 65 നിന്ന് ഒരു 52 കുറച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. നമ്മുടെ ആൻസർ 13 ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ സോൾവ് ചെയ്തു. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 13. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് എമംഗ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ്? 3/4, 5/8, 9/13, 5/9. ഈ നാല് ഫ്രാക്ഷൻസിൽ നിന്ന് ഏറ്റവും വലുത് ഏതാണെന്നാണ്. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് പോയിന്റ് വരെ ഡെസിമൽ കണ്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ചെയ്യാം. ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഇതിൽ എളുപ്പം. ചെറിയ നമ്പേഴ്സ് ആണ്. സോ 3/4 നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 0.75 കിട്ടും. അതുപോലെ 5/8 ഒന്ന് ഡിവൈഡ് നോക്കിയാൽ നമുക്ക് 0.625 കിട്ടും. അത് മിക്കവാറും നമുക്ക് ഇത്ര ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. 5 നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കും. നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാം, 50 എടുത്തിട്ട് ചെയ്യും, 6 കിട്ടും. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് 2 പോയിന്റ്സ് എത്തുന്ന വരെ ചെയ്താൽ മതി. അതിൽ നിന്ന് നമുക്ക് വാല്യൂ കിട്ടും. അത്രയും നമുക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കാണ്ടാവുള്ളൂ. അതുപോലെ 9/13 ചെയ്യുമ്പോൾ സീറോ പോയിന്റ് 6 9 അങ്ങനെ തുടർന്ന് പോകുന്ന ഒരു സീരീസ് ആയിരിക്കും കിട്ടും. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കി അറിയാം. അടുത്തത് ക്വസ്റ്റ്യനിലുള്ളത് 5/9 ആണ്. 5/9 ചെറുതാക്കുമ്പോൾ 0.55. ഇനി ഡെസിമൽ വാല്യൂവിൽ ഏതാണ് ഏറ്റവും വലുത് നോക്കിയാൽ മതി. സ്വാഭാവികമായിട്ടും ഇത് തന്നെയാണ് വലുത്. സോ അവർ ആൻസർ ഈസ് 3/4. ഓപ്ഷൻ 3/4 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ഇസ് അവർ റൈറ്റ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഫ്രൂട്ട് 81 ഈസ് ഈക്വൽ ടു 9, ദെൻ 0.81 + √ ഇഫ് റൂട്ട് 81 ഈസ് ഈക്വൽ ടു 9, ദെൻ റൂട്ട് ഓഫ് 0.81 + √ 0.0081 എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് തന്ന ഡാറ്റ ഇതാണ്. 81 റൂട്ട് 9 ആണ്. നമുക്ക് അറിയുന്ന ഡാറ്റ തന്നെയാണ് ഇന്ന് നമ്മളോട് ചോദിച്ചത്. സീറോ പോയിന്റ് 81 റൂട്ട് എന്താണെന്നാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ 81 റൂട്ട് തന്നെ എടുത്താൽ മതി. പക്ഷെ ഇവിടെ രണ്ട് പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ റൂട്ട് എടുക്കുന്ന സാധനത്തിൽ ഒരു പോയിന്റ് ഉണ്ടാവുള്ളൂ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് 0.9 × 0.9 ചെയ്യുമ്പോഴാണ് 0.81 കിട്ടുക. അപ്പൊ ഈ ഇതിന്റെ ഉത്തരത്തിൽ 0.9 മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റൂട്ട് ഓഫ് 0.0081. ഇതിൽ 4 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരത്തിൽ എത്ര പോയിന്റ്സ് ഉണ്ടാവും നമുക്കറിയാം. 9 ഇട്ടിട്ട് 2 പോയിന്റ്സ് ഉണ്ടാവും. സോ ദ ആൻസർ വിൽ ബി 0.09. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താണ് നമ്മളോട് ചോദിച്ചത്. ഇത് ആഡ് ചെയ്യാം, എളുപ്പമാണ്. 0.9 ഇവിടെ ഇടുക. ആഡ് ചെയ്ത ഉത്തരം 0.99 ആയിരിക്കും. സിമ്പിൾ ആയിട്ട് തന്നെ സോൾവ് ചെയ്തു. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ,
0.99. The question, if a is to b is equal to 2 is to 3, b is to c is equal to 4 is to 5, then a is to b is to c എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വീണ്ടും സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ ആദ്യം എ ഇസ് ടു ബി എഴുതുക. എ ഇസ് ടു ബി ഇസ് ടു സി എന്ന് എഴുതുക. നമുക്ക് ആദ്യം തന്നെ എ ഇസ് ടു ബി ഇവിടെ എഴുതുക, ബി ഇസ് ടു സി അതിന്റെ നേരെ താഴെ ഇവിടെയും എഴുതുക. ഇനി ചിലവർ ഇങ്ങനെയൊക്കെ പോയിട്ട് ഒരു മെത്തേഡൊക്കെ ഉണ്ട്, അതിന് എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്യാം. അതായത് ഇവിടെ ബാക്കി വരുന്ന രണ്ട് ബ്ലാങ്കുള്ള സ്പേസിൽ അതിന്റെ തൊട്ടടുത്തുള്ള നമ്പർ ഫില്ല് ചെയ്യുക. അതായത് ഇവിടെ 3 ഫില്ല് ചെയ്യുക, ഇവിടെ ഇതിന്റെ തൊട്ടടുത്തുള്ള നമ്പർ ഫില്ല് ചെയ്യുക, എന്നിട്ട് നേരെ ഇൻറ്റു ചെയ്താൽ മതി. നേരെ ഇൻറ്റു ചെയ്യുക, അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ല. ഇതിപ്പോ 4 a b c d e ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പോകുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരും. അത് ഒഴിവാക്കാനുള്ള മെത്തേഡാണിത്. ബ്ലാങ്ക് വരുന്നതിലൊക്കെ അതിന്റെ തൊട്ടടുത്തുള്ള നമ്പേഴ്സ് ഫില്ല് ചെയ്യുക. അതായത് ഇവിടെ 2 × 4 8 ആയിരിക്കും, 3 × 4 12 ആയിരിക്കും, 3 × സോ എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് പറഞ്ഞാൽ 8 × 12 = 15 ആയിരിക്കും. ഓപ്ഷൻ സി ഈസ് അവർ റൈറ്റ് ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് 20% ഓഫ് എ നമ്പർ ഈസ് 140, ദെൻ 16% ഓഫ് ദാറ്റ് നമ്പർ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് തന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താം, അതിന്റെ ഇടയിലുള്ളൊന്നും നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് നോക്കാം, 20% ആണ് ഇവിടെ ഉള്ളത്, നമുക്ക് തന്നിട്ടുണ്ട് 140 ആണ്, നമുക്ക് വേണ്ടത് 16% ആണ്. ഈ 20 എങ്ങനെയെങ്കിലും 16 എത്തിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 20 നമ്മൾ ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും, കാരണം നമുക്ക് ഇവിടെ 4 കിട്ടിയാൽ പിന്നെ ഒരു 4 കൂടെ ഇൻറ്റു ചെയ്താൽ നമുക്ക് 16 കിട്ടും. അപ്പൊ 20 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പൊ അതേപോലെ ഇവിടെയും ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 28 കിട്ടും. ഇനി രണ്ട് സൈഡിൽ ഒരു 4 കൊണ്ട് ഇൻറ്റു ചെയ്യാം, ഇവിടെയും 4 കൊണ്ട് ഇൻറ്റു ചെയ്യാം, അപ്പൊ ഇവിടെയും 4 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ 16 എന്ന് പറഞ്ഞാൽ 112 ആയിരിക്കും. ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ വിൽ ബി 112. ഓപ്ഷൻ ഡി ഇസ് അവർ റൈറ്റ് ആൻസർ. ഇനി ഇത് ഇങ്ങനെ ചെയ്യുന്നത് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ 140 / 20% ചെയ്യുക, അപ്പോൾ 1% കിട്ടും. 1% × 16 ചെയ്താലും ആൻസർ ഇത് തന്നെ കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പക്ഷേ ഇത് എന്ത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തേണ്ടതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 1% കണ്ട ശേഷം 16% കാണും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 2 raised to a + b is equal to 4 × 8 × 16. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണെന്നാണ്. അപ്പൊ ഇത് ലോ ഓഫ് എക്സ്പോണൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ജസ്റ്റ് ഇവിടെ 2 പവർ ആയിട്ട് എ പ്ലസ് ബി ആണല്ലോ, അപ്പൊ അപ്പുറത്തുള്ള നമ്പേഴ്സിനെ എല്ലാം 2 പവർ ആക്കി മാറ്റിയാൽ നമുക്ക് എ പ്ലസ് ബി എത്രയാണ്. എ പ്ലസ് ബി കിട്ടിയാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഡയറക്റ്റ് കാണാം. പിന്നെ അതിൽ ഇക്വേഷൻ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, എ പ്ലസ് ബിയുടെ മൊത്തമായിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അപ്പൊ അതിലേക്ക് എത്തിക്കാനുള്ള മെത്തേഡ് ഞാൻ പഠിപ്പിച്ചു തരാം. 2 raised to a + b അപ്പുറത്തുള്ള 4 18 16 നമ്മൾ 2 പവർ ആക്കിയിട്ട് എഴുതുക. 2² ആവും, ഇത് 2³ ആവും, ഇത് 2 raised to 4 ആവും. ഇനി ഇത് മൊത്തം ഈ പവേഴ്സ് നമ്മൾ നിങ്ങൾക്ക് അറിയാം, എക്സ്പോണൻസിൽ നമ്മൾ സെയിം ബേസും പവേഴ്സ് ഡിഫറൻ്റ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പവേഴ്സിനെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ 2 + 3 + 4 നാനോ കിട്ടും, അതായത് 2 raised to nano. ഇവിടെ 2 raised to a + b 2 raised to nano ആണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 9. ഇനി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്തായിരിക്കും, 9 ഒരു സ്ക്വയർ എടുക്കുക, നമ്മുടെ ആൻസർ വിൽ ബി 81 വിൽ ബി അവർ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് അവർ റൈറ്റ് ആൻസർ. പ്രോഫിറ്റ് ആൻഡ് ലോസിലെ സിമ്പിൾ പ്രോബ്ലം ആണ്. ഇഫ് ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ അറ്റ് ₹360 രാമു ഗെയിൻസ് 20%, ഫൈൻഡ് ഹിസ് കോസ്റ്റ് പ്രൈസ്. അതായത് 20% ലാഭത്തിൽ വിറ്റപ്പോൾ രാമുവിന് 360 രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ രാമുവിന്റെ CP എത്രയാണ്, വാങ്ങിയ പൈസ എത്രയാണെന്നാണ്. അപ്പൊ നമുക്കറിയാം CP 20% കൂട്ടിയിട്ടുള്ളത്. അപ്പൊ CP നമുക്ക് 100% ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ SP എത്രയായിരിക്കും, 20% അല്ലേ ലാഭം ഉള്ളത്. അപ്പൊ SP എത്രയായിരിക്കും, 120% ആയിരിക്കും. SP ഈസ് ഈക്വൽ ടു 120% ഈസ് ഈക്വൽ ടു 360. ഇനി നമുക്ക് ആവശ്യമുള്ളത് CP ആണ്. CP 100% ആണ് നമ്മൾ ആദ്യമേ എടുത്തു, 100% ആയിരിക്കും CP. അപ്പൊ ഇതിൽ നിന്ന് ഇതിലേക്ക് എത്തിയാൽ മതി, നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഇവിടെ വെട്ടിപ്പോകും. 120 × 360 വെട്ടിയാൽ ഇവിടെ 3 ആവും, 1% = 3 എന്ന് കിട്ടും. അപ്പൊ 100 എത്ര ആയിരിക്കും, ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1% = 3 കിട്ടും. അപ്പൊ 100 എത്ര ആയിരിക്കും, 2 ആഡ് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ ആണ്, 100 + 300 ആയിരിക്കും ആൻസർ. ഇത് യൂണിറ്റ്സ് മെത്തേഡ് വഴി ചെയ്യാം, ഇക്വേഷൻ വെച്ച് ചെയ്യാം, ഏത് മെത്തേഡിൽ ചെയ്യാനും സിമ്പിൾ ആയിട്ട് തന്നെ കിട്ടും. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഇതായിരിക്കും. എനിക്ക് തോന്നുന്നു 1% ആക്കി മാറ്റാം, 120% × 360 ആണെങ്കിൽ നമുക്ക് കാണേണ്ട 100% 300 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷൻ ടോപ്പിക്കിൽ നിന്നാണ്. ഈ നമ്പറിനെ സിംപ്ലിഫൈ ചെയ്താൽ എന്താണ് ഉത്തരം കിട്ടുക എന്നാണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്കൊരു ഐഡിയ ഉണ്ട്. അതായത് മേലെ എത്ര പോയിന്റ്സ് ഉണ്ട് നോക്കുക, ഡെസിമൽ പോയിന്റ്സ്, താഴെ എത്ര പോയിന്റ്സ് ഉണ്ട് നോക്കുക. രണ്ടും സെയിം ആണെങ്കിൽ മൊത്തം പോയിന്റ്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി എവിടെയെങ്കിലും ഒന്ന് കൂടുതലുണ്ടെങ്കിൽ ആ പോയിന്റ് മാത്രം വെച്ചിട്ട് കൂടുതൽ വരുന്ന ഒരൊറ്റ പോയിന്റ് മാത്രം വെച്ചാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ നോക്കാം,
അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ പോയിന്റ് നേഷൻ രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ പോയിന്റ് നേഷൻ രണ്ടെണ്ണം ഉണ്ട്, ഇവിടെയും രണ്ടെണ്ണം, ഇവിടെയും രണ്ടെണ്ണം, ഇവിടെ ഒന്ന്. അപ്പൊ മൊത്തം ഇവിടെ അഞ്ച് പോയിന്റ്സ് ഉണ്ട്, ഇവിടെയും അഞ്ച് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് പോയിന്റ്സ് നോക്കേണ്ട കാര്യമില്ല, എല്ലാ പോയിന്റ്സും നമുക്ക് വായിച്ചു തരാം. ഈ പോയിന്റ് വായിച്ചു, ഈ പോയിന്റ് വായിച്ചു, ഈ പോയിന്റ് വായിച്ചു, ഇതും വായിച്ചു, ഇതും വായിച്ചു. ഇനി ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാനേ ഉള്ളൂ. സിമ്പിൾ നമ്പേഴ്സ് ആണ്. 26നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, രണ്ട് കിട്ടും. 38നെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ പൂജ്യത്തിന് ഒരു വാല്യൂ ഇല്ല, നിങ്ങൾക്കറിയാം നമ്പറിന്റെ കുറച്ച് പൂജ്യത്തിന് ഒരു വാല്യൂ ഉണ്ടാവില്ല. 38നെ 19 ചെയ്യുമ്പോൾ വീണ്ടും വരായിട്ട്. അപ്പൊ ഇവിടെ എന്താ, ഇവിടെ 250 ആയി. 250നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എത്ര കിട്ടും? 50 കിട്ടും. 2 × 2 = 4, 4 × 50 = 200 ആയിരിക്കും നോക്കാനുള്ളത്. സിമ്പിളായിട്ട് നമ്മൾ സോൾവ് ചെയ്തു. അതാണ് ഈ സിംപ്ലിഫിക്കേഷനിൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. നമ്പർ ഓഫ് പോയിന്റ്സ്, ഡെസിമൽ പോയിന്റ്സ് നോക്കുക. രണ്ടിലും സെയിം ആണെങ്കിൽ പിന്നെ പോയിന്റ്സ് നോക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റ് നമ്പർ ആക്കിട്ട് എഴുതിയിട്ട് വെട്ടിക്കളയാം. എന്തായാലും വെട്ടിക്കളയാൻ പറ്റുന്ന രീതിയിലുള്ള നമ്പേഴ്സ് സിംപ്ലിഫിക്കേഷനിൽ തരുള്ളൂ, അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 200 ആയിരിക്കും. മാത്സിലെ ക്വസ്റ്റ്യൻസില് കുറച്ചെങ്കിലും ഒരു ചിന്തിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻ മാത്രമാണ്. ബാക്കിയൊക്കെ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. 6 × 0.75 × 7 × 0.25 ആണ്. ഇതും ആക്ച്വലി എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ലോസ് ഓഫ് എക്സ്പോണൻസിന്റെ റൂൾസ് അറിയുന്നവർക്ക് ഇത് വളരെ സിമ്പിളായിരിക്കും. ഒരു റൂൾ ഉണ്ട്, അതായത് എ ഇൻറ്റു ബി ഓഡ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എൻ എന്ന് പറഞ്ഞിട്ട് ഒരു റൂൾ ഉണ്ട്. ആ റൂളാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയറിയാം, ഇത് എ ആയിട്ടില്ല, ഇത് ബി ആയിട്ടില്ല, രണ്ട് പവർ ഇവിടെ സെയിം ആണ്. അപ്പൊ നമുക്ക് ഇതിനെ മൊത്തത്തിലാക്കിട്ട് എഴുതാം. അതായത് 6 × 7 ഓഡ് റേസ് ടു 0.75 × 42 റേസ് ടു 0.25. ഇനി അപ്പൊ 6 × 7 ചെയ്യുമ്പോൾ എത്ര ആവും? ഇവിടെ 42 ആയിരിക്കും. 42.75 × 42 റേസ് ടു 0.25. ഇനി എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും, കാരണം ഇനി എളുപ്പമായി മാറി. കാരണം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, സെയിം ബേസ് ആണ്. അപ്പൊ ആഡ് ചെയ്യാം, 0.75 × 0.25 ഇട്ട് ആഡ് ചെയ്യാം. നമുക്ക് എത്ര കിട്ടും? 0.75. ഇത് മുക്കാലാണ്, ഇത് കാലാണ്, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 42 × 1 ആയിരിക്കും. 42 × 1 എന്ന് പറഞ്ഞാൽ 42 തന്നെ ആയിരിക്കും. സോ അവർ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 42. സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു, പക്ഷെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ചോദിച്ചത്. പെട്ടെന്ന് കിട്ടില്ല, എന്നാലും സിമ്പിൾ ആയിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഒരു തെറ്റായ ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ എന്തുകൊണ്ടാണ് തെറ്റായത് എന്നും കൂടെ പ്രൂവ് ചെയ്ത് തരാം. അപ്പോൾ ദ ക്വസ്റ്റ്യൻ, ഇഫ് ദ പെരിമീറ്റർ ഓഫ് എ ക്യൂബ് ഈസ് 40 cm, ദെൻ ഇറ്റ്സ് ഏരിയ ഈസ്. അതായത് ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു 3-dimensional ഫിഗർ ആണ്. 3-dimensional ഫിഗേഴ്സിന് നമ്മൾ നോർമലി പെരിമീറ്റർ, ചുറ്റളവ് പറയാറില്ല. അങ്ങനെ പറയുന്നത് ശരിക്കും പ്രാക്ടിക്കൽ അല്ല, കാരണം ഇതാണ് ഒരു 3-dimensional ഫിഗർ. ഇതിന്റെ പെരിമീറ്റർ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല, നമുക്ക് ഇതിന്റെ സർഫസ് ഏരിയ പറയാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ വാദിക്കാൻ വേണ്ടി പറയാണ് ഇതിന്റെ എല്ലാ എഡ്ജും കൂടെ കൂട്ടിയിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ ചെയ്തു നോക്കിയാലും നമുക്ക് ഉത്തരത്തിലുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്താൻ പറ്റില്ല. അങ്ങനെ ശരിക്കും നോക്കുമ്പോൾ ഇവിടെ 12 എഡ്ജ് ഉണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഒരു സൈഡ് എല്ലാണെങ്കിൽ 12 L = 40 ആണെന്ന് പറയും. അപ്പൊ L = 40/12 ചെറുതാക്കുമ്പോൾ 10/3. ഒരു സൈഡ് 10/3 ആണ്, നമ്മൾ വാദിക്കാൻ വേണ്ടി ചെയ്യാണ്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്ക്, പക്ഷെ നമ്മൾ ചെയ്യാണ് വെറുതെ. അപ്പൊ 10/3 ഒരു സൈഡ് എന്ന് വിചാരിക്കാം. അപ്പൊ ഇനി നമ്മളോട് ഫൈൻഡ് ഇറ്റ്സ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ക്യൂബിന്റെ ഏരിയ കാണാന്ന് പറഞ്ഞ ഒരു ശരിക്കൊരു ഇല്ല. ശരിക്കും അതിന്റെ സർഫസ് ഏരിയ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഏരിയ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഈ ഭാഗത്തിന്റെ മാത്രം ഏരിയ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. വിചാരിക്കാം, നമ്മൾ വീണ്ടും സപ്പോസ് ചെയ്യാം. അപ്പൊ എത്ര ആയിരിക്കും? ഇവിടെ രണ്ടും സ്ക്വയർ ആവും. 10² / 9 എന്നായിരിക്കും. അതായത് 100/9 എന്നായിരിക്കും. ഒരു സൈഡിന്റെ ഏരിയ ആണ് നമ്മളോട് ചോദിച്ചെന്ന് വിചാരിക്കാം. അപ്പൊ എന്തായിരിക്കും? 100/9. അപ്പൊ അതും ഓപ്ഷനിൽ ഇല്ല. ഇനി വേറെ ഒരു സാധ്യത വരാനുള്ളത് സർഫസ് ഏരിയ ആണ് ചോദിച്ചതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ സർഫസ് ഏരിയന്റെ ഇക്വേഷൻ 6 × L² ആയിരിക്കും. 6 × 100/9 ആയിരിക്കും. ഈ 6ഉം 9ഉം വെട്ടി 200/3. ആ ഓപ്ഷനും നമ്മുടെ ഓപ്ഷൻസിൽ ഇല്ല. സോ ഇത് ഈ ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ്, അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന് നമുക്ക് PSC എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കും, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കാം. ടൈം ആൻഡ് വർക്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു, അതിലും ഓപ്ഷൻസിലുള്ള റൈറ്റ് ആൻസേഴ്സ് ഒന്നും ഇല്ല. അപ്പൊ ആ ക്വസ്റ്റ്യനും ഈ നമ്മുടെ എക്സാംസിൽ നിന്ന് ഒഴിവാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. രാജ് ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 5 hours. ഹരി ആൻഡ് ശിവ ക്യാൻ ഡു ഇറ്റ് ഇൻ 3 hours. രാജ് ആൻഡ് ശിവ ക്യാൻ ഡു ഇറ്റ് ഇൻ 4 hours. ഹൗ ലോങ് വിൽ ഹരി ടേക്ക് ടു ഡു ഇറ്റ്? അപ്പൊ നമുക്ക് വേണമെങ്കിൽ LCM മെത്തേഡ് വെച്ചിട്ട് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. രാജിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 5 hours എടുക്കുമെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുണ്ട് ഹരി ആൻഡ് ശിവ, നമ്മൾ H ആയിട്ടും S ആയിട്ടും എടുക്കുക. ഹരി പ്ലസ് ശിവ ചെയ്യാൻ വേണ്ടിയിട്ട് 3 മണിക്കൂർ എടുക്കും. അടുത്തത് തന്നിട്ടുള്ളത് രാജ് പ്ലസ് ശിവ, 4 മണിക്കൂർ എടുക്കും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നോർമൽ ടൈം ആൻഡ് വർക്ക് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യുക അതിന്റെ LCM ആണ്.
ഇതിൻ്റെ എൽ സി എം നമുക്ക് അറിയാം 60 ആയിരിക്കും. വേറെ നമ്പറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ്. രണ്ട് പ്രൈം നമ്പേഴ്സ് വന്നാൽ നമുക്ക് നേരെ മൾട്ടിപ്പിൾ ചെയ്താതായിരിക്കും അതിൻ്റെ എൽ സി എം. അപ്പോൾ 60 ÷ 4 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയുള്ള എഫിഷ്യൻസി 15 കിട്ടും. 60 ÷ 3 ചെയ്യുമ്പോൾ ഇവിടെയുള്ള എഫിഷ്യൻസി 12 കിട്ടും. ഇനി 60 ÷ 5 ചെയ്യുമ്പോൾ, സോറി, ഇവിടെ 60 ÷ 3 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എഫിഷ്യൻസി 20 കിട്ടും. 60 ÷ 5 ചെയ്യുമ്പോൾ നമുക്ക് എഫിഷ്യൻസി 12 കിട്ടും. ഇനി നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഹരിയുടെ എഫിഷ്യൻസി ഒറ്റക്ക് കണ്ടെത്തണം, എന്നാലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഹരിയുടെ എഫിഷ്യൻസി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക, ഇവിടെ തന്ന ഓപ്ഷൻസ് നോക്കുക. ഇവിടെ ആർ ഉണ്ട്, ഇവിടെ R+S ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എസ് മാത്രം കണ്ടെത്താം. ആറും വെട്ടിപ്പോകുന്ന രീതിയിൽ നമുക്ക് എസ് മാത്രം കണ്ടെത്താം. അത് ഈ R+S നിന്ന് നമ്മൾ ആറ് കുറച്ചു, അപ്പൊ എത്രയായി? 15 - 12 കുറക്കുമ്പോൾ ആറിന്റെ എഫിഷ്യൻസി എത്രയായിരിക്കും? 3 ആയിരിക്കും. 15 - 12, ആർ എഫിഷ്യൻസി 3 ആയിരിക്കും. അത് കിട്ടി. ആ അതായത് ഇവിടെ R+S എഫിഷ്യൻസി ഉണ്ട്, ഇവിടെ ആറിന്റെ എഫിഷ്യൻസി ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എസിന്റെ എഫിഷ്യൻസി മാത്രം കാണാം. കാരണം ഇതിൽ നിന്ന് അത് കുറച്ചാൽ ഈ രണ്ട് ആറും വെട്ടിപ്പോകും, എസ് മാത്രം ബാക്കിയാവും. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് വേണം എസ് കാണാം. അപ്പോൾ 15 - 12, എസിന്റെ എഫിഷ്യൻസി എത്രയായിരിക്കും? 3 ആയിരിക്കും. പിന്നെ ഇവിടെ H+S എഫിഷ്യൻസി ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ 20 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എച്ചിന്റെ എഫിഷ്യൻസി കാണാം. എച്ചിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 20 - 3 = 17 ആയിരിക്കും. അപ്പൊ ഹരിയുടെ എഫിഷ്യൻസി നമുക്ക് കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ വർക്കും ഇവിടെ ഉണ്ട്. അപ്പൊ ഹരി എത്ര ദിവസം എടുക്കും എന്ന് ചോദിച്ചാൽ, ഹരി എടുക്കുന്ന ഡേയ്സ് 60 ÷ 17 ആയിരിക്കും. 60 ÷ 17 ഡേയ്സ് എന്നായിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഓപ്ഷനിലുള്ളത് 6 hours, 4 hours, 3 hours, 5 hours. സോ ഈ ക്വസ്റ്റ്യനിലെ എല്ലാ ഓപ്ഷൻസും തെറ്റാണ്. ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, അങ്ങനെ അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ മൊത്തം തെറ്റായി. ബാക്കിയുള്ള 9 റീസണിങ് ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾക്ക് പുതിയ എപ്പം വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യാണ്. കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ ഫ്രം ഇസു മാത്ത് അക്കാദമി.